അതിന്റെ ഉത്തരം മാർച്ച് 16-ാം തീയതി നിങ്ങൾ തരാം. മാർച്ച് 16-ാം തോമസ് പറഞ്ഞിരിക്കുന്നു. It should be there. No, it will again get a lot of other people. See, I will not say that some review stopped a few people from going into the gate. Today it's not that. I think if the people, if the word of mouth is good from people, it has gone. But I think, you know, this eccentric first day for sure reviews. അതെ പറയുന്ന കാര്യം തന്നെയാണ്. ഇവരുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ വളരെ നല്ല രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. അതായത് ഫസ്റ്റ് ഡേ പക്ഷെ നമുക്കത് കാണാൻ തോന്നും റിവ്യൂസ്. അവിടെ ഒരു സിനിമേനെ ഇങ്ങനെ മിമിക് ചെയ്ത് നശിപ്പിച്ച് അല്ല ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണത അത് അവിടെ ഇല്ല. അത് മലയാളത്തിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ they do, and it's only 3-4 people who do it. Like, you like it, you don't like it, it's your individual opinion. But in that trolling and telling something very bad, no, that doesn't help. That it's not helping. It's it shouldn't be done. That every film has an effort, whatever, small, big. Reviews are okay, but in the name of reviews they're doing some other things, so that should be stopped. Thank you very much. ആട് 3-ന്റെ ചോദ്യത്തിന് ഞാൻ മാർച്ച് 16-ാണെങ്കിലും ആ ഒരു സമയ പീരീഡിൽ ഒരു അനൗൺസ്മെന്റുമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിനിമയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ അതേപോലെ ഇനിയും ചെയ്യുന്ന സിനിമകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കാരണം അന്ന് പറഞ്ഞായിരുന്നു അതോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പൊ തന്നെ സ്റ്റെപ്പ് എടുത്തില്ലേ. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. പണി നിർത്തേണ്ട അവസരം വരികയാണെങ്കിൽ നിർത്താം, പക്ഷേ അതിനുവേണ്ടിയിട്ടുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാന്നുള്ളതാണ്. അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ വീണിട്ട് പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത് എന്ന് സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഓഫ് സ്ട്രെങ്ത്തിലേക്ക് വരണം. നമുക്ക് ക്രിയേറ്റീവലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമുക്ക് നമ്മളെ സെയിം ലൈക്ക് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കാം. ഇനിയും ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം, എന്നിട്ട് പണി നിർത്തിച്ച അടങ്ങുമല്ലേ. നമ്മൾ അതും കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. ഒരു വർഷത്തെ പ്രോസസ്സാണ്. ഇനി വരുന്ന സിനിമ ഞങ്ങൾ അതിന്റെ കാസ്റ്റിംഗിലേക്ക് പോകണം, നിർമ്മിക്കണം, അത് മാർക്കറ്റിംഗ്. ഇതൊരു സ്റ്റെപ്പാണ് അല്ലെ, 3 സിനിമ എന്ന് പറയുന്നത്. ഞങ്ങളത് 3 സിനിമയും ചെയ്യും, 3 സിനിമ ചെയ്ത് നോക്കും. അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും.